അപ്പോ ഗൈസ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് എന്റെ അമ്മയുടെ ചേച്ചിയുടെ വല്യമ്മയുടെ വീട്ടിലാണ്. ഞാൻ ചേച്ചിയമ്മ എന്നാ വിളിക്കുന്നത്. അപ്പൊ ചേച്ചിയമ്മയുടെ വീട്ടിലാണ്. നമ്മള് വീട്ടിലെത്തിയിട്ടില്ല, പക്ഷെ ഓൺ ദ വേ ഓൾമോസ്റ്റ് എത്തി എന്ന് വെച്ചാൽ ഇതിന്റെ തൊട്ട് താഴെയാണ് അമ്മമ്മയുടെ വീട്. പിന്നെ നമ്മുടെ വീട് തൊട്ടപ്പുറത്ത്. തൊട്ടപ്പുറത്ത് എന്ന് പറയുമ്പോ ഇച്ചിരി നടക്കണം. അപ്പൊ ഇസു അലിയെ നമുക്ക് ലീശിട്ട് പിടിക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ അവർക്ക് ഫെമിലിയർ അല്ലാത്ത സ്പേസിൽ നമ്മള് എന്താ പറയാ ലീശിട്ട് തന്നെ പിടിക്കണം. ഓടിക്കഴിഞ്ഞാ കിട്ടില്ല. ആലിക്കാണെങ്കിൽ ഒരു കിളിയെ ഇല്ലാതെ നിൽക്കുകയാണ്. വെള്ളമൊക്കെ നമ്മൾ വെച്ചു കൊടുത്തു. ഡോഗ് ഫുഡൊക്കെ എടുത്ത് വെച്ചേക്കാം, ഇനി കൊടുക്കണം. നമ്മൾ ചേച്ചിയമ്മയുടെ വീട്ടിൽ നേരെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങാണ്. ഇതാണ് നമ്മുടെ വീട്, പരിസരമൊക്കെ നല്ല രസമാണ് ഇവിടെ കാണാനും ഒക്കെ. നേരത്തെ കണ്ടുള്ളവർക്കറിയാം. അപ്പോൾ ഇസു കണ്ടപ്പോഴേ ചാടി ഇറങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഇസു അറിയാവുന്ന സ്ഥലവും പരിചയമുള്ള സ്ഥലവുമാണ് ഇത്. ഇല്ല, കുഴപ്പമില്ല, ഒന്നും ചെയ്തില്ല. ഇപ്പൊ അവന് ഇതായി. ഇവിടെ എത്തിയപ്പോ അവൻ രണ്ടുപേർക്കും അങ്ങ് ഇതായി, കാമായി. അടി കൂടെ പോയി വലിക്കൊന്നും ചെയ്യില്ല. അത് ആനയുടെ ചെറിയ നമ്പർ. ഏത് ചിരിക്കുന്നു? ഇനി പഴയ പോലെ കുറച്ച് തേങ്ങ ഒക്കെ കിട്ടിയോ? ആഹാ, തിന്നുന്നുണ്ടല്ലോ കൊടുത്തിട്ട്. ഇസു ആ മര്യാദക്ക് ഇരുന്നാണ്, ഞാൻ വന്നപ്പോ ഷോ ആയ. അവർക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നു, പോയി നേടി. അവക്ക് അറിയാം നേരത്തെ ഇസുവിന്. ഇവിടെ തുറന്ന് കിടപ്പുണ്ട് കേട്ടോ മോനെ, എപ്പോഴും പോയാൽ മതി കേട്ടോ. കേട്ടോ, ബാത്റൂം തുറന്ന് കിടപ്പുണ്ടേ ഇസു. അപ്പൊ ഇസു പിള്ളേരുടെ ഒക്കെ നല്ല കമ്പനിയാണ് ആക്ച്വലി. പിള്ളേർ ആക്ച്വലി എന്തെങ്കിലും ചെയ്താലും ഇസു ഒന്നും തിരിച്ചൊന്നും ചെയ്യത്തൊന്നുമില്ല. ഇസു സഹനത്തിന്റെ ബദലാണ്. ഏതൊക്കെ പക്കാ ഹാപ്പി. അമ്മമ്മയെ കണ്ടപ്പോ തന്നെ ഹാപ്പിയായി. നമ്മുടെ ഈ വീട് കണ്ടിട്ടില്ലാത്തവര് കണ്ടോളും. ഇവിടെ മുഴുവൻ ചെടിയും ചെടികളുടെ കുടുങ്ങി വരട്ടെ. രണ്ടും കുടുങ്ങി അടുക്കളയിൽ വരെ ചെടിയാണ്. ഇതാണ് ഗൈസ് റബ്ബറും മരങ്ങളും തെങ്ങും. ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള കേറ്റം. ഇങ്ങനെ ഇന്റർലോക്ക് ഒന്നും അല്ല, ഇടിഞ്ഞു കിടക്കത്തില്ലേ. അപ്പൊ ഇങ്ങനെയല്ല കിടക്കുന്നത്, ഇങ്ങനെ ഇങ്ങനെ വിളവ് ഇങ്ങനെയൊക്കെ ഇട്ട് വീഞ്ഞി ഒരിക്കാൻ പറ്റുക. ഇപ്പൊ എനിക്ക് എനിക്ക് പക്ഷെ അതായിരുന്നു എളുപ്പം തോന്നുന്നു. എനിക്ക് ഇങ്ങനെ ഈ ഒരു സ്ലോപ്പ് വന്നപ്പോ എനിക്കത് ബുദ്ധിമുട്ടായിട്ടാ തോന്നുന്നു. ഇസുന് ഈ സ്ഥലം വീട് കാര്യങ്ങളൊക്കെ നല്ല പരിചയമാണ്. ആൻഡ് ഭയങ്കര ഇഷ്ടവുമാണ്. ഇവിടെ വന്നപ്പോ ഇവിടെ വന്ന പല കാഴ്ചകളും കാണാം. ഇവിടെ നിന്നാ മതി പുറത്ത്. അതിന് വേണ്ടിട്ടായിരുന്നു ബഹളം പിടിച്ച് ഭാഗത്ത് നിന്ന്. ഞങ്ങള് വന്നതിന് ശേഷം രാവിലെ എനിക്ക് വന്നോണ്ട് ഞങ്ങൾ രണ്ടുപേരും വരും, എല്ലാരും ഉറക്കമായിരുന്നു. ഉറക്കത്തിരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കാനത്തേക്ക് ഒരാൾ കട്ടിലേക്ക് കയറുന്ന എനിക്ക് ഉമ്മായിരുന്നു ചുണ്ടത്ത്. ഉറങ്ങിക്കിടന്നിരുന്ന എനിക്ക് ഇസു അങ്ങനെ ചെയ്യാത്തതാ. അത് സാധാരണ ആലി അങ്ങനെ ചെയ്യുന്ന പരിപാടി. ഇസു ഉറങ്ങിക്കിടക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യാത്തതാ. പക്ഷെ ഇസു പിന്നെ കാര്യമായി വന്ന് ഉമ്മ വന്നു അത് പുറത്തു പോകാനായിട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ നിന്ന് വന്നപ്പോ ഭയങ്കര ഒരു കൂളിംഗ് എഫക്ട് ഫീൽ ചെയ്തു. ഇവിടെ അത്രയും ചൂടില്ല. ഇവിടെ അതിന്റെ പകുതിയേ ഉള്ളൂ. ഉരുട്ടിയിടരുത്, കണ്ട അവളെ ഉരുട്ടിയിടുന്നു ഇസു. ഇസു എന്നെ ഉരുട്ടിയിടുന്നു. ഇസുനെ ഇപ്പൊ ഒന്ന് ഈ ലീഷ് ഒന്ന് വിട്ടാ മതി. പിന്നെ അങ്ങോട്ടേക്ക് ഇപ്പൊ മരിച്ചിനെയാണ്. ഞാൻ എന്റെ കുഞ്ഞില്ലേ, തീരെ കുഞ്ഞില്ലേ, അവിടെ മുഴുവൻ നെല്ലായിരുന്നു. സോ ഭയങ്കര ഭംഗിയായിരുന്നു. ഇപ്പൊ മരിച്ചിനി താഴെയാണ് പോകേണ്ടത് രണ്ടെണ്ണത്തിന്. കപ്പ
അതിനോടെല്ലാം പോവാ, ചെടിയൊക്കെ നശിച്ച ഇടിയിട്ട് നിനക്ക്. അമ്മമ്മ ഇടിയും നിങ്ങളാ. നീ ഈ കാറിനടിക്കിൽ എന്തോ നോക്കുന്നേ, ഇനി വല്ല സാധനങ്ങൾ എടുക്കാണ്ടോ? അവളുടെ കളിപ്പാട്ടം വല്ലതും കിടക്കുന്ന അവിടെ. ഏറെ വാടി. അപ്പൊ ഇവിടെ എല്ലാം സെറ്റായി. പിന്നെ ഇവക്ക് ഇത് തറവാട് വീട് പോലെയാണ്. എപ്പോഴും ഇവക്ക് ഇവിടെ വന്ന വലിയ പുതുമയൊന്നും ഇല്ല. സോ ഇവിടെ കയറിയിരുന്ന വലിയ ആളായിട്ട് കളിക്കുകയാണ്. ഇനി വേറൊരാള് ഇവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അതെന്താന്ന് വെച്ചാല് ദേ ഇപ്പൊ ഇത് കാണുമ്പോ ഓടി വരിക. ഇവിടെ ഒരാള്, ഒരാളുണ്ടേ എനിക്ക് ഒരാളുണ്ടേ. ഇതും കളിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നേ ഞാൻ. ഇത് ചേച്ചിയുടെ മോളുടെ ആണ്. അവള് ചേച്ചിട്ട് കളിക്കാൻ കാണാൻ കൊടുത്തതാണ്. ഏ ആലി, നീ വലിയ ആളെ പോലെ ഇരിക്കുവാണേ. ഇത്ര നേരം ഇത് കണ്ടോണ്ടിരിക്കുവായിരുന്നേ. ഇസോ വാ. ഓ വലിയ ആളാന്നൊക്കെ കാണിക്കാൻ വേണ്ടി തിരിഞ്ഞൊക്കെ കിടന്നേ. നിർത്തരി നിന്റെ ചെണ്ട കുട്ടലി. നമ്മുടെ ആലി അച്ഛനെ കണ്ടപ്പോഴുള്ള സ്നേഹം ഒന്ന് കാണാനായിരുന്നു. ചങ്ങാടി തുള കയറുമായിരുന്നു. പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ഗൈസ് ഇവിടെ മഴ പെയ്തു. അടിപൊളി രണ്ട് ദിവസം, അടിപൊളിയായിട്ട് രണ്ട് ദിവസം മഴ പെയ്തു. ആക്ച്വലി നമ്മുടെ അവിടെ ശരിക്കുള്ള പുളിയറക്കോണത്ത് മഴയൊന്നും വരെയായിട്ട് പെയ്തില്ല, പക്ഷേ ഇവിടെ നല്ലോണം മഴ പെയ്തിട്ടുണ്ട്. ഇസു ആലിയും ഇവിടെയും കാവലിന് കുറവൊന്നുമില്ല. നേരെ എന്ത് സൗണ്ട് പുറത്ത് കേട്ടാലും ഓടി ചെല്ലുന്നുണ്ട് വാതൊക്കെ. പിന്നെ മഴ കാണാനും ഇഷ്ടമാണ്. അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഏത് കുട്ടൻ അവൻ്റെ മാമുമായിട്ട് ഇവിടെ സെറ്റാണ്. ഏത് കുട്ടൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവിടെ നമ്മുടെ അവിടെ ഉള്ളതിനെക്കാട്ടിലും ചൂട് ഭയങ്കരമായിട്ട് കുറവാണ്. ഇവിടെ ഫുള്ള് മരമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. ആക്ച്വലി മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ വന്ന സമയത്ത് ഇവിടെ നല്ല ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്തതേ ഇല്ല. ഏത് കുട്ടന് അമ്മമ്മ കുറുക്ക് കോരി കൊടുക്കുകയാണ്. അമ്മമാര് ഒരുക്കി എങ്ങനെ ഇരിക്കും. അതുപോലെ ഇറങ്ങടിയോ, നിനക്കല്ല സ്നാക്കി, അവനാ ഇടാനുള്ളത്. എവിടെ പോവാ ചിണ്ടാപ്പ, എവിടെ പോവാ? അപ്പോൾ ഗൈസ് നമ്മൾ താഴത്തെ ഒരു വീട്ടിൽ പോവാണ്. അപ്പോൾ അമ്മമ്മ ഏതിനെ എടുത്ത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇസുവിനെ ആലിനെ തൽക്കാലം അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. ആ വഴി കുറച്ച് പ്രശ്നമാണ്. അവിടെ നിറയെ പട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെറുതായ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇസുവിനെ ആലിനെയും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ പെട്ടെന്ന് വരും. ഇതാണ് നമ്മുടെ കട. താഴത്തെ വീട്ടിൽ ചെന്നപ്പോഴുള്ള ഏതുവിൻ്റെ ഒരു പെരുമാറ്റമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോഴാണ് നമ്മുടെ മിടുക്കൻ ഒരു ആളെ നമ്മളിവിടെ വെച്ച് കണ്ടത്. അവൻ അടിപൊളിയായിരുന്നു. ബ്രൂണോ എന്നാണ് അവൻ്റെ പേര്. സംഭവം നമ്മൾ ആദ്യം ഞാൻ ചെന്നപ്പോൾ ഇച്ചിരി കാണിച്ചിരി, എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. ആൾ ചിലപ്പോൾ കടിക്കുമെന്ന് വരുന്നുണ്ടായിരുന്നു, കാരണം പോകുമായതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ജസ്റ്റ് ഭയങ്കര കമ്പനിയായി, നല്ല രസമായിരുന്നു. ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും. അപ്പം ഞങ്ങൾ വാക്കിന് ഇറങ്ങിയതാണ്. വേണ്ട ഇസുവൻ, ഇസുവൻ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ വാക്കിങ്. ഇവിടെ നടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഈ കയറ്റമൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞാനൊരു പരിവാകുന്നുണ്ട്.
ഞാൻ രണ്ട് ചോദിച്ചിട്ടുണ്ട്, ഓരോന്നിനെ പിടിച്ചിട്ട് ഞാനും പിടിക്കാം. എന്റെ കൂടെ എന്താ ഇപ്പൊ ഫോണും പിടിച്ചിട്ട്. അവക്ക് അതിന് പണ്ടേ ഇൻട്രസ്റ്റ് ഇല്ല. ആലി ഇസുവിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ ഉള്ളു. ആലിക്ക് വലിയ താല്പര്യം ഒന്നുമില്ല. ഐസു പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടം. ഓടരുത് ഓടരുത്, എനിക്ക് പാട് തന്നെ. നിക്ക് നിക്ക് പാട് തന്നെ, എനിക്ക് പാട് തന്നെ. ഞാൻ കൊണ്ടുപോവാം, വെയിറ്റ് ചെയ്യ്, കൊണ്ടുപോവാം കൊണ്ടുപോവാം. നിന്നെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങുന്ന എനിക്ക് ഒരു വട്ടം ഞാനിപ്പോൾ ഇറങ്ങി. ഇനി എനിക്ക് തിരിച്ച് കയറിയിട്ട് പിന്നെ ഇനി ഇറങ്ങാൻ വയ്യ. ഇറങ്ങുന്ന കുഴപ്പമില്ല, തിരിച്ചുള്ള കയറ്റം ഇച്ചിരി കഠിനം തന്നെ കുട്ടാ. കുട്ടാപ്പു ഇപ്പൊ കുറെ ആയില്ലേ? അമ്മയുടെ ഹെൽപ്പ് വേണോക്കിയാ? ഇവിടെ ഭയങ്കര കേട്ടം, ഇപ്പൊ കേട്ടല്ലേ, ഇപ്പൊ ഇറക്കമാണ്. ഇങ്ങോട്ട് കേറാനും നല്ല വടണാരടാ ഫോണിൽ പിടിക്കുന്നേ. അവരിപ്പോ വരും, നീ ഇവിടെ ഇരുന്ന് ഞവിക്കണ്ട. മെല്ലെ 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 സൂർജേട്ട വീഴുവേ, മൂന്നും കൂടെ വീഴും. അവൾ അവിടേക്ക് എത്തി നോക്കുന്നു, അപ്പൊ അവനും എത്തി നോക്കുവാണ് അവിടെ നിന്നിട്ട്. എനിക്ക് അങ്ങോട്ട് ഇറങ്ങാതെ എന്താന്ന് വെച്ചാല് ക്യാമറയും കുഞ്ഞും കൂടെ പറ്റില്ല എനിക്ക്. ഞാൻ അപ്പൊ ചോദിക്കും, ഞാൻ ഇവിടെ തന്നെ അല്ലായിരുന്നു, ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ നേരത്തെ, ഇത്ര ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ഇങ്ങനെ സ്ലോപ്പ് അങ്ങനെ ആയിട്ട് അല്ലായിരുന്നു, അല്ലാണ്ടായിരുന്നു, ഇന്റർലോക്ക് ഒന്നും അല്ല. അപ്പൊ എനിക്ക് എളുപ്പമായിരുന്നു, ഇപ്പൊ കൊറേ നാളായപ്പോ പറ്റുന്നില്ല. ചിക്കുമോന് ചായ ഇട്ടേക്കാണ്. ചിക്കുമോന് ചായ ഇട്ടോ? ആ അതാ ഞാൻ പറഞ്ഞ മെല്ലെ ഇറക്കാം, അല്ലെങ്കിൽ മൂന്നും കൂടെ ഇപ്പൊ തറകിടന്നേടാ. ഒരുത്തവിടെ സ്ക്രീൻ വലിച്ചു പിടിക്കുക, സ്ക്രീനിൽ പിള്ളേരെ നോക്കിട്ട്. ഇല്ല അവൻ വരത്തില്ല, പക്ഷെ ഇസു ആയിരുന്നെങ്കി വന്നേനെ. ഏതേ പോകുന്ന ഇവർക്ക്, എന്നെ എടുത്തോന്നും പറഞ്ഞോണ്ട ആലി പോകുന്നു. അവക്കും പോണം, പല കാര്യമുണ്ടായിരുന്നു. അത് ആലിയെ കൊണ്ടുപോകുന്നേനെ, ആലിയെ കൊണ്ടുപോകുന്നേനെ അല്ല അവള് കരയുന്നേ. ചേച്ചി ഞാൻ വന്നു ചേച്ചി, നീ വരാൻ വേണ്ടിയല്ലേ, എനിക്ക് അസൂയം മൂത്തിട്ടാ, എനിക്കും പോണം. ഇസു ആലിയും ഞങ്ങളും എല്ലാവരും ചേർന്ന് ബിഗ് ബോസ് കാണുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ബട്ട് ഇപ്പൊ കാണുന്നതേ ഉള്ളൂ. ഇസു തിരിച്ചു പോവാന്ന് പറഞ്ഞോണ്ടാണ്. അപ്പൊ നമ്മള് രണ്ടു ദിവസം ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ഇസുവിന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. ഇസുവിന് സത്യം പറഞ്ഞാൽ ഇവിടെ ഇഷ്ടമാണ്. ഇസുവിന് ഇവിടെ ചൂട് പ്രശ്നമില്ലാത്ത തന്നെ ആ അലർജിയൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കും ഇവിടെ വരുമ്പോൾ. ഇവിടെ വരുമ്പോൾ പിന്നെ അവിടെ നമ്മുടെ അത്രയും ചൂടില്ലാത്ത അണപ്പും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. വീട്ടിൽ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന്, ഇവിടെ വന്നപ്പോഴത്തേക്കും വെള്ളം കുടി ഇവിടെ കുറവായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് ക്ലൈമറ്റ് ഇപ്പം ഇവിടെ ആയിരുന്നു നല്ലതാ. എഴുതുകുട്ടൻ്റെ കൂടെ ഇരുന്ന് ഉറങ്ങുന്ന ഇസുകുട്ടനെയാണ് നമ്മൾ കാണുന്നത്. എഴുതുകുട്ടൻ്റെ കൂടെ അമ്മാമ്മയുടെ മേത്തെ തല ഇസുകുട്ടൻ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം ട്രിപ്പ് അടിപൊളിയായിരുന്നു. ശരിക്കും ഞങ്ങളുടെ തിരക്കുള്ള ലൈഫിൽ ഞങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.